പാപികളായ മനുഷ്യർക്കു വേണ്ടി കാൽവരിമലയിൽ ബലിയാടായ യേശുദേവന്റെ ദിവ്യപ്രഭയിൽ ആഗോള കത്തോലിക്ക സഭ ഇന്ന് ലോകമാകമാനം പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. സഭാതരുവിന്റെ തണലിൽ വിശ്വാസ സമൂഹം അനേകം പ്രതിസന്ധികളെ അതിജീവിച്ച് പൗരസ്ത്യ സംസ്കാരങ്ങളിൽ വേരുറപ്പിച്ചു. അനേകം പാശ്ചാത്യ മിഷണറിമാരുടെ അക്ഷീണമായ പ്രവർത്തന ഫലമായാണ് ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം പൊട്ടിമുളച്ചത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ്റിൻകര നെടുമങ്ങാട് താലൂക്കുകളിൽപ്പെട്ട തെക്കൻ തിരുവിതാംകൂറിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ബെൽജിയം ഫ്ലാൻഡേഴ്സ് പ്രോവിൻസിലെ കർമ്മലീത മിഷണറിമാർ നടത്തിയ മിഷൻ പ്രവർത്തനങ്ങളാണ് വിശ്വാസവിത്തുകൾ പാകിയത്. കൊല്ലം, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര എന്ന് മാത്രമല്ല കേരളത്തിലെ പല ലത്തീൻ രൂപതകളുടെയും കെട്ടുറപ്പിനും പുരോഗതിക്കും പ്രധാന കാരണമായി നിലനിൽക്കുന്ന ഒരു ഘടകമാണ് യൂറോപ്യൻ കർമ്മലീത്ത മിഷണറിമാരുടെ മിഷണറി പ്രവർത്തനങ്ങൾ. സ്വന്തം നാടും വീടും സംസ്കാരവും വിട്ട് തീർത്തും വിഭിന്നമായ ചുറ്റുപാടുകളിൽ ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിച്ച മിഷണറിമാരെ ആർക്കാണ് മറക്കാൻ കഴിയുക? പുതിയ തലമുറയ്ക്ക് നേരിട്ടുള്ള അനുഭവങ്ങളില്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന പഴയ തലമുറക്കാർ മിഷണറിമാരെ ഇന്നും കൃതജ്ഞതയോടെ ഓർക്കുന്നു. പാവപ്പെട്ടവർക്കും അശരണർക്കും അത്താണിയായി മാറിയ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ശക്തമായ സാമൂഹിക മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. സാമൂഹിക ഉച്ചനീചത്വങ്ങളിലും ജാതിചിന്തകളിലും മുഴുകിക്കിടന്നിരുന്ന ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആധ്യാത്മിക ഭൗതിക മാറ്റങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ചവരായിരുന്നു ഈ മിഷണറിമാർ. സ്വാതന്ത്ര്യാനന്തരം നെയ്യാറ്റിൻകര രൂപത പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ചുരുക്കം മിഷണറിമാരിൽ മിക്കവരും വിദേശത്തേക്ക് മടങ്ങി. എന്നാൽ ഇന്ത്യയിൽ തന്നെ ജീവിതാവസാനം വരെ കഴിച്ചുകൂടണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച മിഷണറിയാണ് ബെൽജിയംകാരനായ ഫാദർ അദയോദാത്തോസ് OCD. ഏകദേശം 40 വർഷക്കാലം ഇന്ത്യയിൽ ജീവിക്കുകയും മുതിയാവിള മിഷൻ കേന്ദ്രമാക്കി 20 വർഷക്കാലം പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്ത പുണ്യ ശ്ലോകനാണ് മുതിയാവിള വല്യച്ഛൻ എന്ന് വിളിക്കുന്ന ഫാദർ അദയോദാത്തോസ് OCD.
പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും മാനവ സാംസ്കാരികതയിലും ക്രൈസ്തവ ആധ്യാത്മികതയിലും നിറഞ്ഞു നിന്ന രാജ്യമായിരുന്നു ബെൽജിയം. വിശ്വാസ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കൂറ്റൻ ദേവാലയങ്ങൾ, കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ സന്യാസ ആശ്രമങ്ങൾ, സെമിനാരികൾ, കുന്നിൻ പ്രദേശങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ഗ്രാമീണ ദേവാലയങ്ങൾ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടും ഇക്കാലത്ത് ബെൽജിയം കത്തോലിക്ക വിശ്വാസത്തിന്റെ ഈറ്റെല്ലാം തന്നെയായിരുന്നു. അനേകം വിശുദ്ധരെ സഭാ തരുവിന് സംഭാവന ചെയ്ത യൂറോപ്പിലെ കൊച്ചു രാജ്യം. ബെൽജിയത്തിലെ ജനങ്ങളുടെ കഠിനാധ്വാനശീലവും പ്രത്യാശ നിറഞ്ഞ ജീവിതവും ലോകപ്രസിദ്ധമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറെക്കുറെ പൂർണ്ണമായി തകരുകയും ബെൽജിയം നാണയത്തിന്റെ മൂല്യം തറപറ്റുകയും ചെയ്തിട്ടും ഏതാനും ദശകങ്ങൾ കൊണ്ട് തന്നെ യുദ്ധാനന്തര കെടുതികളിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ജനതയുടെ കരുത്ത് അവരുടെ ആഴമായ കത്തോലിക്ക വിശ്വാസം ഒന്ന് മാത്രമായിരുന്നു എന്നത് ചരിത്ര സത്യം മാത്രമാണ്. പ്രാർത്ഥനയിലും ആഴമായ കത്തോലിക്ക വിശ്വാസത്തിലും മുഴുകി ജീവിച്ചിരുന്ന പാവപ്പെട്ട കർഷകരുടെയും കാലിവളർത്തുകാരുടെയും ഗ്രാമമായിരുന്നു കെൽറിച്ച്. ചില ഭൂപ്രഭുക്കന്മാരും അവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ദരിദ്രരായ കർഷകരും ചേർന്ന കൂട്ടായ്മയായിരുന്നു ഈ പ്രദേശം. ദൈവവിശ്വാസമായിരുന്നു ഇവരെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന പ്രധാന ശക്തി. കത്തോലിക്ക വിശ്വാസത്തിൽ ആശ്രയം കണ്ടെത്തുന്ന കെൽറിച്ചുകാർ ശാന്തപ്രകൃതരും നിഷ്കളങ്കരുമായിരുന്നു. ബെൽജിയത്തിലെ കെൽറിച്ച് ഗ്രാമത്തിൽ 1896 ജനുവരി മാസം 27-ാം തീയതി ഫാദർ അദേദാത്തൂസ് കർഷകനായ ജോണിന്റെയും ലൂദ്വിക് ഓർഗാനയുടെയും മകനായി ജനിച്ചു. അമ്മയോടൊപ്പം ദിവസവും ദേവാലയത്തിൽ പോകുവാനും ദൈവാത്മാവിനോടുള്ള ആശ്രയത്വത്തിൽ വളരാനും അദ്ദേഹം പരിശീലിച്ചു. ഭക്തയായ ലൂർദ്വിക്കിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ഓരോ പ്രാർത്ഥനാ മന്ത്രങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നു. അമ്മയുടെ ഉപദേശങ്ങളും ശാസനകളും അദ്ദേഹം അക്ഷരം പ്രതി അനുസരിക്കാൻ ശീലിച്ചു. നല്ലൊരു ദൈവാശ്രയശീലം അദ്ദേഹത്തിൽ വളർത്താൻ ലൂർദ്വിക് ജോൺ ദമ്പതികൾ സദാ ജാഗരൂകരായിരുന്നു. മറ്റു കുട്ടികൾക്കും ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം. സന്ധ്യാപ്രാർത്ഥനകളിലും യാമപ്രാർത്ഥനകളിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ വിശുദ്ധമായ ജീവിതം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. അങ്ങനെ ബാലനായ അദ്ദേഹം ദൈവാശ്രയത്വത്തിലും വിജ്ഞാനത്തിലും വളർന്നു വന്നു. വൈദിക പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഫാദർ അദേദാത്തൂസ് 1927 സെപ്റ്റംബർ 27-ാം തീയതി ഒരു മിഷണറിയായി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. കരയും കടലും താണ്ടി തിരുവനന്തപുരത്ത് പാങ്ങോട് കർമ്മലിത ആശ്രമത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഇവിടെ ഗ്രീക്ക്, ലാറ്റിൻ, ഫിലോസഫി എന്നിവ പഠിപ്പിക്കാൻ പ്രൊഫസറായി നിയമിതനായി. മുതൽ മലബാർ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുത്തു. പാങ്ങോട് ആശ്രമത്തിൽ വസിച്ചിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ അന്തേവാസികളെ സന്ദർശിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പേരൂർക്കടയ്ക്കടുത്തുള്ള ഊളംപാറയിലെ മാനസികാരോഗ്യ ആശുപത്രിയിലും നിരന്തരം അദ്ദേഹം സന്ദർശിച്ച് അവിടുത്തെ രോഗികൾക്കായി പ്രാർത്ഥിച്ചിരുന്നു. കർമ്മലിത ആശ്രമത്തിലെ കഠിനമായ നിയമങ്ങൾ കണിശമായി പാലിക്കുന്നതിൽ ഫാദർ അദേദാത്തൂസ് എന്നും ശ്രദ്ധിച്ചിരുന്നു. എല്ലാ ദിവസവും പാതിരായ്ക്ക് എണീറ്റ് യാമപ്രാർത്ഥന നടത്തുക, ആണ്ടുതോറും സെപ്റ്റംബർ 14-ാം തീയതി മുതൽ ഉയർപ്പുനാൾ വരെയുള്ള 6 മാസക്കാലം തുടർച്ചയായി എല്ലാ ദിവസവും ഉപവാസം അനുഷ്ഠിക്കുക എന്നീ കർശന നിയമങ്ങൾ അനുഷ്ഠിച്ചു പോന്നു.
തികഞ്ഞ ദാരിദ്ര്യവ്രതം അനുഷ്ഠിക്കുന്നതിൽ അദേയദാത്തോസ് അച്ഛൻ നിഷ്കർഷയുള്ളവനായിരുന്നു. അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും താമസിച്ചിരുന്ന മുറിയും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമെല്ലാം ദാരിദ്ര്യത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു ആ പരിത്യാഗിയായ കർമ്മലീത്ത വൈദീകൻ. കേരളത്തിൻ്റെ തെക്കൻ ഗ്രാമാന്തരീക്ഷത്തിൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതച്ച ഫാദർ അദേയോദാത്തുസ് മറ്റൊരു ഫ്രാൻസിസ് സേവ്യറായി മാറുകയായിരുന്നു. ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം മറ്റ് സന്യാസിനി ഭവനങ്ങളിലും വൈദിക സെമിനാരികളിലും കുമ്പസാരിപ്പിക്കാനും പഠിപ്പിക്കാനുമായി നിയോഗിക്കപ്പെട്ടിരുന്നു. പാങ്ങോട് ആശ്രമത്തിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതിന് പുറമെ സഹസന്യാസികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നതിനും പല വൈദികരുടെയും ആത്മീയ ഗുരുവായി പ്രവർത്തിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തി. അദേയോദാത്തുസ് അച്ഛൻ്റെ കർമ്മക്ഷമത മനസ്സിലാക്കിയ ഭരണാധികാരികൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ തെക്കൻ ഭാഗത്തുള്ള മുതിയാവിള മിഷൻ കേന്ദ്രത്തിൽ വികാരിയായി നിയമിച്ചു. ഏകദേശം 20 വർഷക്കാലം അദ്ദേഹം ഈ മിഷൻ കേന്ദ്രത്തിൽ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നു. മുതിയാവിള പള്ളിയിൽ താമസിച്ചുകൊണ്ട് നീണ്ട വർഷങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയതിനാലാണ് അദ്ദേഹത്തെ മുതിയാവിള വല്യച്ഛൻ എന്ന് വിളിച്ചിരുന്നത്. മുതിയാവിള പള്ളിയുടെ കീഴിൽ മിഷൻ സ്റ്റേഷനുകളായി 20-ലേറെ കേന്ദ്രങ്ങളിൽ ദിവ്യബലി അർപ്പിക്കാൻ അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു. പലതും 8-10 കിലോമീറ്റർ അകലെയായിരുന്നു. തിരുക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം അദ്ദേഹം തൃപ്തിപ്പെടാറില്ല. ഏതു സ്ഥലത്ത് പോയി ബലിയർപ്പിക്കണമോ അവിടുത്തെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് രോഗികളെയും വൃദ്ധജനങ്ങളെയും. ഭക്ഷണ കാര്യത്തിൽ യാതൊരു നിർബന്ധവും അദ്ദേഹത്തിനില്ലായിരുന്നു. ചെല്ലുന്ന സ്ഥലത്ത് നടക്കുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് സന്തോഷത്തോടെ കഴിച്ചുകൊള്ളും. വെയിലും മഴയും വകവയ്ക്കാതെ ഒരു ദൈവദൂതനെ പോലെ കാൽനടയായി നടന്നു പോകണമെന്ന അദേയോദാത്തുസ് അച്ഛനെ പഴയ തലമുറക്കാർ ഇന്നും ഭക്ത്യാദരങ്ങളോടെ ഓർക്കുന്നു. ഫാദർ അദേയോദാത്തുസ് അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടിയാൽ അതൊരു വലിയൊരു ബൈബിൾ പോലെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും സാധുക്കളോട് വലിയ ദയയും സ്നേഹവും കാരുണ്യവും അനുകമ്പയുമുള്ള ഒരു പിതാവാണ് ഫാദർ അദേയോദാത്തുസ് എന്നല്ല, അദ്ദേഹത്തെ ഒരു പുണ്യവാളൻ എന്ന് വേണം നാം നാമകരണം ചെയ്യാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ പറ്റി വർണ്ണിക്കാൻ നമ്മളെ നാവുകൾക്ക് അതൊരിക്കലും ശക്തി പോരാ. സാധുക്കളോടുള്ള ദയയും സ്നേഹവും അനുകമ്പയും അത് കാരുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡവമേറി അദ്ദേഹം പോകുന്ന ആ വഴി കാണാൻ മനുഷ്യ മക്കളെല്ലാവരും തിങ്ങിക്കൂടി, നാലു വശത്തും അദ്ദേഹത്തെ കാണാൻ വേണ്ടി തിങ്ങിക്കൂടുമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആമച്ചിൽ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് ദേവാലയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഫാദർ അദേയോദാത്തുസ് ആളുകളെ പറഞ്ഞയച്ച് ഞങ്ങളെ പള്ളിയിൽ പോവുകയും ഇവിടെ 4-5 കിലോമീറ്റർ ദൂരമുണ്ട് ആമച്ചിൽന്ന് മുതിയാവിള എത്തുന്നതിനായിട്ട്. അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് സാധുക്കളോട് വലിയ ദയയും സ്നേഹവും അദ്ദേഹം കാണിച്ചിരുന്നു. മക്കളെ, ഈ മെഴുകുതിരിയിൽ കൈ തൊടുക, ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്ന് നോക്കുക. അത് ചൂടാവ് പറയും, മക്കളെ ഇതുപോലെയാണ് നരകത്തിൻ്റെ ആ ക്രൂരത നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കലും നമുക്ക് തെറ്റിൽ വീഴാൻ പാടില്ല. തെറ്റിൽ വീണാൽ നമുക്ക് മോക്ഷം നഷ്ടമായി പോകും. അത് പ്രത്യേക ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ. മക്കളെ, പാപം കൂടാതെ ജീവിക്കണം, സന്മാർഗത്തിൽ കൂടെ ജീവിക്കണം, നല്ല മക്കളായിട്ട് ജീവിക്കണം. ശുദ്ധിയലസ്ഥി പോയിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ നരകത്തിൽ പോയാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തായിരിക്കും. അതിന് നന്മ പ്രവൃത്തികൾ ചെയ്യണം, കൽപ്പന അനുസരിക്കണം. തെറ്റ് ചെയ്യും മനുഷ്യൻ, തെറ്റ് ചെയ്യും മനുഷ്യൻ ബലഹീനനാണ്. എങ്കിലും പശ്ചാത്താപിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നല്ല മാർഗം തേടാം, നമുക്ക് മോക്ഷഭാഗ്യം അനുഭവിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നിർദ്ദേശമായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞ് പലപ്പോഴും രാത്രിയാകുമ്പോഴായിരിക്കും അദ്ദേഹം താമസ സ്ഥലത്ത് എത്തിച്ചേരുക. എത്ര രാത്രിയായാലും പ്രാർത്ഥന മുടക്കുകയില്ല. നടക്കുന്നത് തന്നെ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടാണ്. കാൽനടയായി നടന്നു നീങ്ങുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല
അന്യമതസ്ഥരും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി ആദരിക്കുകയും അദ്ദേഹത്തെ സമീപിച്ച് അനുഗ്രഹാശീർവാദങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. എല്ലാവരുടെയും സ്നേഹസമ്പന്നനായ പിതാവായിരുന്നു അദ്ദേഹം. നാനാജാതി മതസ്ഥരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന ആത്മീയ പിതാവായിരുന്നു ഫാദർ അദേദാത്തുസ്. ജനങ്ങളുടെ ഇടയിൽ അദേദാത്തുസ് അച്ഛന് അംഗീകാരത്തിനും ജനസമ്മതിക്കുമൊക്കെ പ്രധാന കാരണം അച്ഛൻ്റെ പ്രാർത്ഥനാശക്തിയായിരുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സുഖം ലഭിച്ചിരുന്നു. അനേകം ആൾക്കാർ അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായത്തിനായും കൈവയ്പ് അനുഗ്രഹത്തിനായും മുതിയാവള പള്ളിയിൽ എത്തിയിരുന്നു. നല്ലതുപോലെ പ്രയത്നിച്ചു എന്ന് പറഞ്ഞ പൈക്കല് ചോദിക്കാൻ വേണ്ടി ആയത്തൊക്കെ പോലെ അവിടെയൊക്കെ ചെന്ന് പള്ളി സ്ഥാപിച്ചിരുന്ന ഇദ്ദേഹമാണ് അദ്ദേഹത്തെ സെഷനാണ് അങ്ങനെ അവിടെ കൃഷിക്കാരിയാക്കിയത് വടക്കുനിന്ന് വന്നിട്ട് ആളുകൾ കൃഷിക്കാരികളുണ്ടായിരുന്നു അവര് വന്ന് പ്രയത്നിച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ പോയി പള്ളിയൊക്കെ മറ്റ് ആളുകളെയൊക്കെ അടിച്ചു കൂട്ടി ശരിയാക്കിയൊക്കെ നടത്തി. ഇന്നും ഞാൻ മേളയിലൊക്കെ പോകുമായിരുന്നു. 10 മണിക്ക് പാല് കാച്ചി കൊടുത്താൽ കുടിക്കും, പിന്നെ ഉച്ചയ്ക്ക് ശകലം ചോറ് മാത്രം കരുതിയുള്ളൂ. അങ്ങനെ ആഹാരമൊക്കെ വളരെ ശിഥമായിരുന്നു. പള്ളിക്ക് ചുറ്റും കറങ്ങി പ്രാർത്ഥനയിട്ടേയിരിക്കും. ആരെങ്കിലും വന്നാൽ കൈ കാണിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം സംസാരിച്ചുള്ളൂ. വിശുദ്ധനാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധനാകും എന്നുള്ള ആഗ്രഹത്തിലാണ് എൻ്റെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലെ വടക്കുകിഴക്കൻ മലയോര ഗ്രാമങ്ങളായ അമ്പൂരി, മായം, കണ്ടന്തിട്ട എന്നീ പ്രദേശങ്ങളായിരുന്നു അദേയോദാത്തുസ് അച്ഛൻ്റെ മറ്റൊരു പ്രവർത്തന മണ്ഡലം. മുതിയാവിള നിന്നും 15 കിലോമീറ്റർ അകലെ കുന്നും മലയും നിറഞ്ഞ ആ പ്രദേശത്ത് മിഷൻ പ്രവർത്തനവുമായി കടന്നു ചെല്ലാൻ അദേയോദാത്തുസ് അച്ഛനെ പോലെ മിഷണറി ചൈതന്യമുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും ദുർഘടമായ 2 ഇടവകകളായിരുന്നു അമ്പൂരിയും മായവും. മധ്യതിരുവിതാംകൂറിലെ തൊടുപുഴ, മീനച്ചൽ, ചങ്ങനാശ്ശേരി താലൂക്കുകളിൽ നിന്ന് 1930കളിൽ കുടിയേറി പാർത്തവരായിരുന്നു ഈ പ്രദേശങ്ങളിലെ ആദ്യ ക്രൈസ്തവർ. കൊല്ലം രൂപതയുടെ കീഴില് ഈ പ്രദേശത്ത് മിഷൻ പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ ഫാദർ ജോൺ ഡമേഷ്യൻ അച്ഛനാണ് മുതിയാവിള പള്ളി സ്ഥാപിച്ചത്. നെടുമങ്ങാട് താലൂക്കിലെ ഏറ്റവും ആദ്യത്തെ പള്ളിയാണ് ഇത്. 1911 സ്ഥാപിതമായത്. 2011 100 വർഷം പൂർത്തിയാവുകയാണ്. 100 വർഷം തെളിയുമ്പോൾ ഈ സെഞ്ചുറി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരുക്കമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രാഥമികമായി നടന്നു വരികയാണ്. ജോൺ ഡമേഷ്യൻ അച്ഛനാണ് ഇവിടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ച് പള്ളി പണിത് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അദേവദാസ് അച്ഛനാണ് ഇവിടെ സ്ഥിരമായി താമസിച്ചുകൊണ്ട് ഈ പ്രദേശത്തിൽ ഒന്നാകെ കുറിച്ച് പ്രവർത്തനം നടത്തിയത്. ധാരാളം പള്ളികൾ സ്ഥാപിക്കുകയും ധാരാളം വൈദികരെ ഈ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തിലെ വല്യച്ഛൻ എന്ന ഒരു അപരനാമത്തിലാണ് അദേവദാത്തുസ് അച്ഛൻ അറിയപ്പെടുക. ഒരു വിശുദ്ധനായ ഒരു മിഷനറിയായിരുന്നു അദേവദാത്തുസ് അച്ഛൻ. അദേവദാത്തുസ് അച്ഛൻ്റെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റ് പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം മുതിയാവിള തന്നെ അച്ഛൻ്റെ നാമം നിലനിർത്തുവാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻ സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും ആതുര ശുശ്രൂഷകളും അച്ഛൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ഈ പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നു. തൻ്റെ മിഷൻ പ്രവർത്തനം വഴി കൂടുതൽ ആത്മാക്കളെ നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ
പ്രധാന ജീവിത ലക്ഷ്യം. മഴയായാലും രാത്രിയായാലും അന്ത്യകൂദാശ കൊടുക്കുന്നതിനും ദിവ്യബലിക്കുമായി എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കുന്നതിന് അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. മായം അമ്പൂരി പ്രദേശങ്ങളിൽ 15 കിലോമീറ്ററോളം നടന്നാണ് പോയിരുന്നത്. മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ദിവ്യബലി അർപ്പണം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാലുകളിൽ തോട്ടപ്പുഴു കടിച്ച് ചോര ഒലിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോഴും ക്രൈസ്തവിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പ്രസന്നത മുഖത്ത് കാണാമായിരുന്നു. പരിഭവം തീരെയില്ലായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ആ ചുണ്ടുകളിൽ. ഫാദർ അദേദാത്തോസ് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് ഇവിടെ എനിക്ക് ലഭിക്കുക. തൂങ്ങാമ്പാറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വം ഇന്നും ആൾക്കാരുടെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന അനുഭവങ്ങളാണുള്ളത്. മുതിയാവുള്ള കേന്ദ്രമാക്കി മിഷൻ പ്രവർത്തനം അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തൂങ്ങാമ്പാറ കേന്ദ്രമാക്കി അദ്ദേഹം മിഷൻ കേന്ദ്രം സ്ഥാപിക്കുകയും ഇവിടുത്തെ പ്രദേശത്തിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടെ തീക്ഷ്ണമതിയായിക്കൊണ്ട് തന്നെ ദരിദ്രരായ ജനങ്ങളെ എല്ലാ വിധത്തിലും വളർത്തുവാൻ അദ്ദേഹം അതീവ പ്രയത്നം ചെയ്തു. ആ ധന്യ പുരുഷന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഇന്നും നമ്മുടെ ജനങ്ങൾ കൃതാർത്ഥരാകുന്നു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 25 വർഷം തികഞ്ഞപ്പോൾ ഈ ഇടവക അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ പ്രദേശത്ത് വിശ്വാസ വെളിച്ചം നൽകി ഈ പ്രദേശത്ത് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒത്തിരിയേറെ നന്മകൾ ചെയ്തുകൊണ്ടാണ് അച്ഛൻ കടന്നുപോയത്. ഇന്നും അച്ഛനെ കുറിച്ച് ഒത്തിരിയധികം മധുരിക്കുന്ന ഓർമ്മകളാണ് പ്രായമുള്ള ഓരോ മനുഷ്യരും അയവിറക്കുക. പ്രത്യേകിച്ച് തൂങ്ങാമ്പാറയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അച്ഛൻ്റെ പേരിൽ ഒരു സ്മൃതി മണ്ഡപം തന്നെ ഈ ഇടവകയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അച്ഛൻ്റെ മരണ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പാങ്ങോട് OCD ആശ്രമത്തിൽ ഈ ഇടവകയിൽ നിന്ന് ഒത്തിരിയധികം പേര് പോയി അച്ഛൻ്റെ ആ ധന്യ പുരുഷന്റെ കബറിടത്തിങ്കൽ പ്രാർത്ഥിക്കുക പതിവാണ്. എന്തുകൊണ്ടും ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് ഈ വൈദികനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളത്. എപ്പോഴും ക്ലേശകരമായ ജീവിതം തെരഞ്ഞെടുക്കാനായിരുന്നു അദേദാത്തോസ് അച്ഛന് താല്പര്യം. അത്യന്തം തീക്ഷ്ണമതിയായ മിഷണറിയായ അദ്ദേഹം ദിവസവും 10-20 മൈൽ സഞ്ചരിക്കുമായിരുന്നു. മുതിയാവിളയ്ക്ക് ചുറ്റും 20 മിഷൻ കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. ചില പള്ളികളിൽ മാത്രമേ സൈക്കിളിൽ പോയിരുന്നുള്ളൂ. വഴിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ഇടപഴകാനും സഹകരിക്കാനും ഉപദേശങ്ങൾ നൽകാനുമായി നടന്നാണ് കൂടുതലും സഞ്ചരിച്ചിരുന്നത്. മലയോര ഗ്രാമങ്ങളായ അമ്പൂരി, മായം എന്നിവിടങ്ങളിൽ പോയാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മുതിയാവിള തിരികെ വരുന്നത്. ജീവിതം മുഴുവനായി തന്നെ സഭാപ്രവർത്തനങ്ങൾക്കായി അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ജീവിതത്തിൽ എന്തെല്ലാം അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനത്തിൽ മുഴുകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സുഖസൗകര്യങ്ങളെല്ലാം പരമാവധി മാറ്റിവെച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ത്യാഗജീവിതം നയിച്ച വല്യച്ഛൻ്റെ ജീവിത മാതൃക എല്ലാപേരെയും വളരെയേറെ ആകർഷിച്ചിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രധാരണത്തിലും അദ്ദേഹം തികഞ്ഞ ലാളിത്യം അനുഷ്ഠിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ സത്യസന്ധത പുലർത്താൻ പരിശ്രമിച്ചിരുന്നു. മിഷൻ പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന വല്യച്ഛൻ തൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആധ്യാത്മിക കാര്യങ്ങൾക്കൊപ്പം വിശ്വാസികളുടെ ഭൗതിക വളർച്ചയിലും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. ദരിദ്രരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി അച്ഛൻ ധനസഹായം ചെയ്തിരുന്നു. അവർക്കായി വസ്ത്രം, മരുന്നുകൾ എന്നിവ നൽകിപ്പോന്നു. എല്ലാ ആഴ്ചയിലും രോഗികൾക്ക് മരുന്ന് നൽകാനും മുറിവുകൾ വച്ചുകെട്ടാനും സമയം കണ്ടെത്തിയിരുന്നു. ക്രൈസ്തവർ മാത്രമല്ല മറ്റെല്ലാ ജാതിമതസ്ഥരും വല്യച്ഛനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണവും വിശുദ്ധവുമായ ജീവിതം ഏവർക്കും മാതൃകയും വഴികാട്ടിയുമായിരുന്നു. സമൂഹത്തിന് മുമ്പിൽ വിശുദ്ധനായി നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു ഉജ്ജ്വല വ്യക്തിയായിരുന്നു അദേദാത്തോസ് അച്ഛൻ. ജനങ്ങളെ സാമ്പത്തികമായി ഉദ്ധരിക്കുന്നതിനേക്കാളുപരി അവരെ ബോധവൽക്കരിക്കാനും സത്യസന്ധരും വിശ്വസ്തരുമായി സമൂഹത്തിൽ ജീവിക്കാനും അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു. 1968 ഒക്ടോബർ 20 മിഷൻ ഞായറാഴ്ച.
അന്ന് അദ്ദേഹം പതിവുപോലെ ചെമ്പനാകോട് മിഷൻ കേന്ദ്രത്തിൽ ദിവ്യബലി അർപ്പിക്കാനായി കാട്ടാക്കടയ്ക്കടുത്തുള്ള ചൂണ്ടുപലക ജംഗ്ഷൻ വരെ കാൽനടയായി പോയി. ചൂണ്ടുപലക ജംഗ്ഷൻ അടുത്തെത്തിയപ്പോൾ കലശലായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദയോദാതസ് അച്ഛൻ വേഗത്തിൽ തിരികെ നടന്ന് മുതിയാവള പള്ളിമേടയിലെത്തി. വല്യച്ഛന് സുഖമില്ല എന്ന വിവരമറിഞ്ഞ് വിശ്വാസികളാകെ ദുഃഖത്തിലായി. മേടയ്ക്കു ചുറ്റും ഇടവക ജനങ്ങൾ തിങ്ങിക്കൂടി. ഫാദർ ടി ജെയിംസ് അന്ത്യകൂദാശ നൽകി പ്രാർത്ഥിച്ചു. തുടർന്ന് അദയോദാതസ് അച്ഛൻ ഇരു കൈകളും നെഞ്ചിൽ വച്ച് പതറിയ ശബ്ദത്തിൽ ഡിയോ ഗ്രേഷ്യസ്, അതായത് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ. അദയോദാതസ് അച്ഛൻ്റെ നിര്യാണ വിവരം കാട്ടുതീ പോലെ എല്ലായിടത്തും അറിഞ്ഞു. ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും മുതിയാവള പള്ളിയിലേക്ക് പ്രവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരം ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനുമായി അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. അമ്പൂരി, മായം തുടങ്ങിയ മലയോര ഗ്രാമങ്ങളിൽ നിന്നും കട്ടക്കോട്, തൂങ്ങാമ്പാറ, ചെമ്പനാകോട്, കണ്ടന്തിട്ട, കള്ളിക്കാട്, കൊളവുപാറ, മുകുന്തറ, ആമച്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാൻ തടിച്ചുകൂടി. ആ പുണ്യാത്മാവിൻ്റെ പുഞ്ചിരി തൂകുന്ന നിശ്ചല ശരീരം ഒരു നോക്കു കാണുവാനും സ്പർശിക്കുവാനുമായി ഞായറാഴ്ച മുഴുവൻ ജനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരുന്നു. പള്ളിയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹം തിങ്കളാഴ്ച രാവിലെ അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ പാങ്ങോട് ആശ്രമത്തിൽ എത്തിച്ചേർന്നു. വിലാപയാത്ര കടന്നുപോയ സ്ഥലങ്ങളുടെ ഇരുവശത്തും വന്യപിതാവിനെ കാണാൻ ആബാലവൃദ്ധം ജനങ്ങളും മണിക്കൂറുകൾ കാത്തുനിന്നു. പാങ്ങോട് ആശ്രമാങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ ദേവാലയത്തിൽ ദുഃഖമണി മുഴങ്ങി. തുടർന്ന് അന്ത്യ ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം പാങ്ങോട് ആശ്രമ ദേവാലയത്തിലെ മിഷണറി വൈദികർക്കു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ സംസ്കരിച്ചു. 1927 സെപ്റ്റംബർ 27 ഇന്ത്യയിലെത്തിയ ബെൽജിയം മിഷണറി സ്നേഹദൂതനായി കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ മുതിയാവിളയ്ക്ക് ചുറ്റുമുള്ള മിഷൻ കേന്ദ്രങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. സ്വർഗത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പഠിപ്പിച്ച് ചുറ്റി നടന്നു. നെയ്യാറ്റിൻകര രൂപതയുടെ ആവിർഭാവത്തിന് തന്നെ കാരണമായത് അദയോദാതസ് അച്ഛൻ ഉൾപ്പെട്ട വിദേശ മിഷണറിമാരുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. രൂപതയ്ക്ക് നന്ദിയോടും കൃതജ്ഞതയോടും കൂടി മാത്രമേ വന്യരായ വിദേശ മിഷണറിമാരുടെ സേവനങ്ങളെ അനുസ്മരിക്കാൻ കഴിയൂ. അവർ നൽകിയ ചൈതന്യവും തീക്ഷ്ണതയും ഇന്നും ജനങ്ങളുടെ ഇടയിൽ മങ്ങാതെ നിലനിൽക്കുന്നുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. വന്യരായ വിദേശ മിഷണറിമാരുടെ സേവനങ്ങളെ അനുസ്മരിക്കാൻ കഴിയൂ. അവർ നൽകിയ ചൈതന്യവും തീക്ഷ്ണതയും ഇന്നും ജനങ്ങളുടെ ഇടയിൽ മങ്ങാതെ നിലനിൽക്കുന്നുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. അദയോദാതസ് അച്ഛൻ്റെ ഓർമ്മ നിലനിർത്തുന്ന അനേകം സ്ഥാപനങ്ങൾ മുതിയാവിളയിലും മറ്റിടവകളിലും നിലനിൽക്കുന്നുണ്ട്. മുതിയാവിള പള്ളിയങ്കണത്തിലുള്ള കോൺക്രീറ്റ് കൊടിമരവും കമ്മ്യൂണിറ്റി ഹാളും വിദ്യാഭ്യാസ സഹായ ട്രസ്റ്റും ആമച്ചൽ പള്ളിയിലെ നഴ്സറി സ്കൂളും തൂങ്ങാമ്പാറ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്മൃതി മണ്ഡപവും കൊളവുപാറ പള്ളിയിലെ കമ്മ്യൂണിറ്റി ഹാളും കുരിശുപള്ളിയും തുടങ്ങി അനേകം സ്മാരകങ്ങൾ അദയോദാതസ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്നു. 1992 ഒക്ടോബർ 20 തൂങ്ങാമ്പാറ പള്ളിയിൽ വച്ച് വല്യച്ഛൻ്റെ 25 ചരമവാർഷികം സമുചിതമായി ആചരിച്ചു. അതോടൊപ്പം ഒരു സ്മരണികയും പ്രസിദ്ധീകരിച്ചു. 2006 ഒക്ടോബറിൽ പാങ്ങോട് പള്ളിയിൽ വച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ വല്യച്ഛനെ കുറിച്ച് ഫാദർ വല്യച്ചിറ OCD രചിച്ച റവറൻ ഫാദർ അദയോദാതസ് അനന്തർ ഫ്രാൻസിസ് സേവ്യർ എന്ന ഇംഗ്ലീഷ് പുസ്തകം പ്രകാശനം ചെയ്തു. 2007 ഒക്ടോബർ 20 ഫാദർ സക്രിയാസ് കരിയിലക്കുളം OCD രചിച്ച അദയോദാതസ് അച്ഛനെക്കുറിച്ചുള്ള മലയാളം പുസ്തകവും പ്രകാശനം ചെയ്തു.